സ്വാതന്ത്ര്യ സമര സേനാനി മുഹമ്മദ് അബ്ദുറഹ്മാൻ ഉചിതമായ സ്മാരകം കോഴിക്കോട്ട് നിർമ്മിക്കണമെന്ന് സോഷ്യലിസ്റ്റ് കൾച്ചറൽ ഫോറം ആവശ്യപ്പെട്ടു. സോഷ്യലിസ്റ്റ് കൾച്ചറൽ ഫോറം 75-ാം സ്വാതന്ത്ര്യ ദിനാഘോഷം ഓഗസ്റ്റ് 1 മുതൽ 15 വരെ നടത്തുന്ന പരിപാടികളുടെ ഭാഗമായി നടത്തിയ സ്വാതന്ത്ര്യ സമര സേനാനി മുഹമ്മദ് അബ്ദുറഹ്മാൻ അനുസ്മരണ പരിപാടി LDF ജില്ലാ കൺവീനർ മുക്കം മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യ സമര സേനാനി മുഹമ്മദ് അബ്ദുറഹ്മാൻ ഉചിതമായ സ്മാരകം കോഴിക്കോട്ട് നിർമ്മിക്കണമെന്ന് സോഷ്യലിസ്റ്റ് കൾച്ചറൽ ഫോറം ആവശ്യപ്പെട്ടു. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായും പത്രാധിപർ, ചരിത്രകാരൻ എന്നീ നിലകളിൽ ദേശീയ സ്വാതന്ത്ര്യത്തിനു വേണ്ടി മരണം വരെ പോരാടുകയും ചെയ്ത മുഹമ്മദ് അബ്ദുറഹ്മാൻ്റെ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ ഇന്നത്തെ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നത് അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ദിശാബോധം നൽകുന്നതിന് സഹായകരമാകുമെന്ന് LDF ജില്ലാ കൺവീനർ മുക്കം മുഹമ്മദ് അഭിപ്രായപ്പെട്ടു. സോഷ്യലിസ്റ്റ് കൾച്ചറൽ ഫോറം 75-ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി ഓഗസ്റ്റ് 1 മുതൽ 15 വരെ നടത്തുന്ന പരിപാടികളുടെ ഭാഗമായി നടത്തിയ സ്വാതന്ത്ര്യ സമര സേനാനി മുഹമ്മദ് അബ്ദുറഹ്മാൻ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുക്കം മുഹമ്മദ്. ഒരിക്കലും തന്നെ കൊതിരോട് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു വലിയ പ്രതിഭയായിരുന്നു അദ്ദേഹത്തിൻ്റെ. ഗാംഭീര്യമുള്ള മനോഹരമായ ചിത്രം മാത്രം അദ്ദേഹത്തെ ഓർമ്മിക്കാൻ നമ്മുടെ മുമ്പിൽ. അബ്ദുറഹ്മാൻ സാഹിബ് ഒരുപാട് വർഷക്കാലമൊന്നും ഈ നാട്ടിൽ ജീവിച്ചിരുന്നില്ല എന്നൊക്കെ. ആകെ അദ്ദേഹം ജീവിച്ചത് 43 വർഷക്കാലമാണ്. ആ കാലയളവിൽ അദ്ദേഹം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡൻ്റായി സ്വാതന്ത്ര്യ സമരത്തിനകത്ത് മറ്റെന്തിനേക്കാളും ഉറിയായി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗൃണാഥൻ നേതാജി സുഭാഷ് ചന്ദ്ര ബോസ്. രണ്ടു തരം വർഗീയതയോടും ഒരേ രൂപത്തിൽ പടപെട്ടിയ അപൂർവ്വ. സോഷ്യലിസ്റ്റ് കൾച്ചറൽ ഫോറം പ്രസിഡന്റ് പ്രൊഫസർ ജോബ് കാട്ടൂർ അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി PR സുനിൽ സിംഗ്, മൂസാപന്തി രംഗാവ്, നിശാന്ത് കൊടമന, PM കരുണാകരൻ, TK സാമി, വിജയൻ ആലപ്പുറത്ത് തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.